എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആണ് ഡീകോഡേഴ്സ് ഡീകോഡേഴ്സ് ആർ ദി കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ദാറ്റ് പെർഫോംസ് ദി റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ദി എൻകോഡർ നമുക്കറിയാം എൻകോഡറും ഡീകോഡറും കോഡറൊക്കെ എന്താണ് കോമ്പിനേഷനൽ സർക്യൂട്ട് അല്ലെ എന്താ കോമ്പിനേഷണൽ സർക്യൂട്ട് കണക്റ്റഡ് അറേഞ്ച്മെന്റ് ഓഫ് ലോജിക് ഗേറ്റ്സ് അല്ലെ അവർക്ക് എന്തില്ല ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഔട്ട് പുട്ട് ഡിപ്പെൻഡ് ചെയ്യുക കറണ്ട് ഇൻപുട്ടിനായിരിക്കും അപ്പോൾ ഡി കോഡർ എന്താ ചെയ്യുന്നത് എൻകോഡറിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ അല്ലെ അപ്പോൾ എൻ നേരെ റിവേഴ്സ് ഡീ കോഡിംഗിലെ അപ്പോൾ ഡീ ആണ് ആണെന്ത് ഡി കോഡർ ചെയ്യുന്നത് അപ്പൊ എന്താണ് ഡീ കോഡർ എന്ന് നോക്കാം ജനറലി എ ഡി കോഡർ ഹാസ് എൻ ഇൻപുട്ട് ലൈൻസ് ആൻഡ് ഔട്ട് ഔട്ട്പുട്ട് ലൈൻ അപ്പം ഈ എൻ ഇൻപുട്ട് ഇൻപുട് ലൈന് ഔട്ട്പുട്ട് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആണെങ്കിൽ ഡീ കോഡർ എൻ ഇൻപുട്ട് ലൈനിൽ നിന്ന് ടു എൻ ഔട്ട്പുട്ട് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആണത് ഡീ കോഡർ അപ്പൊ നമ്മളുടെ എൻ കോഡർ എന്താ ചെയ്തിരുന്നത് അത് ടു എൻ ഇൻപുട്ട് ലൈൻ എൻ ഔട്ട്പുട് ലൈൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെ ഇവിടെ നേരെ റിവേഴ്സ് ആണ് ഡീ കോഡർ എന്താ ചെയ്യുന്നത് എൻ ഇൻപുട്ട് ലൈനിന്ന് ടൂറേസ് ട്യൂൺ ഔട്ട് പുട്ട് ലൈൻ ആണെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഇൻപുട്ടിൽ എൻ ഇൻപുട്ട് ലൈൻ ആണ് അല്ലെ ഔട്ട് പുട്ട് എത്ര ഉണ്ട് ടൂറേസ്റ്റു ഔട്ട്പുട്ട് ലൈൻ ആണ് അതായത് നമ്മളിപ്പം ത്രീ ആണ് കൊടുക്കുന്നെങ്കിലേ ഇൻപുട്ട് ത്രീ ലൈൻ ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടും ടൂറേറ്റ് ടു ത്രീ എത്ര കിട്ടും എയ്റ്റ് കിട്ടും അതേപോലെ ഇൻപുട്ടിൽ ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക ഫോർ അല്ലേ ടു റേറ്റ് ടു ഫോർ എന്ന് നമുക്ക് കിട്ടും അപ്പം ഈ എൻ ഇൻപുട്ട് ലൈൻ നിന്ന് ടൂറേസ് ടു ആൻഡ് ഔട്ട് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ആണ് ഡീ കോഡർ അപ്പോൾ ഇനി നമുക്ക് ടൂബിറ്റ് ഡീ കോഡർ എന്താണെന്ന് നോക്കാം എ ടൂബിറ്റ് ഡീ കോഡർ അല്ലേ അത് തന്നെ ടു ഫോർ ബിറ്റ് ഡീ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ഹാസ് ടു ഇൻപുട്ട് ലൈൻസ് ആൻഡ് ഫോർ ഔട്ട്പുട്ട് പുട്ട് ലൈൻ അപ്പൊ ട്യൂബിറ്റ് ഡീക്വാർട്ടറിന് എന്തൊക്കെ ഉണ്ടാവും രണ്ട് ഇൻപുട്ട് ലൈൻസും ഉണ്ടാവും നാല് ഔട്ട്പുട്ട് പുട്ട് ലൈൻസും ഉണ്ടാവും രണ്ട് ഇൻപുട്ട് ലൈൻസും നാല് ഔട്ട്പുട്ട് പുട്ട് ഉള്ള ഒരു ഡീകോഡർ ഡീക്വാർഡർ ആണത് ബിറ്റ് ഡീകോഡർ രണ്ട് ഇൻപുട്ട് ലൈനും നാല് ഔട്ട്പുട്ട് ലൈനും ഇപ്പൊ ഫിഗർ നോക്കിയാൽ കാണാല്ലേ രണ്ട് ഇൻപുട്ടാണ് എ സീറോയും എ വൺ അല്ലെ നാല് ഔട്ട്പുട്ടുണ്ട് ഏതാണ് സീറോ വൺ ടു ത്രീ അപ്പൊ രണ്ട് ഇൻപുട്ടും നാല് ഔട്ട്പുട്ടും ഉള്ള ഒരു ഡീകോഡർ ക്വാർട്ടർ ആണെങ്കിൽ ബിറ്റ് ഡീകോഡർ ദാറ്റ് ഇസ് ഫോർ ഡീ കോഡിംഗ് ഗേറ്റ്സ് ആർട്ടി ഡീ കോഡ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ബിറ്റ്സ് അപ്പം രണ്ട് ബിറ്റ്സിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷനും ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്ര ഗേറ്റ്സ് ആണ് വേണ്ടത് നാല് ഡീ കോഡിംഗ് ഗേറ്റ്സ് ആണ് വേണ്ടത് രണ്ട് ബിറ്റ്സിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷനും ഡീകോഡ് ചെയ്യാൻ വേണ്ടി നാല് ഡീ കോഡിംഗ് ഗേറ്റ്സ് ആണ് വേണ്ടത് ഫോർ എനി ഗിവൻ കോഡ് ഓൺഇറ്റ്സ് ഇൻപുട്ട് വൺ ഓഫ് ദി ഫോർ ഔട്ട് പുട്ട് ബിക്കംസ് ഹൈ അപ്പൊ ഇൻപുട്ടിൽ ഏതൊരു കോഡ് കൊടുത്താലും ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും ഹൈ ആയിരിക്കും ഇൻപുട്ടിൽ ഏതൊരു കോഡ് കൊടുത്താലും ഔട്ട്പുട്ടിൽ ഒന്ന് എന്തായിരിക്കും ഹൈ ആയിരിക്കും ഇതാണന്ത് ഒരു ടു ഫോർ ഡി കോഡിന്റെ ട്രൂത്ത് ടേബിൾ അല്ലെ അപ്പൊ ഇൻപുട്ട് പറഞ്ഞല്ലേ ഇൻപുട്ടിൽ എന്തൊരു വാല്യൂ കൊടുത്താലും ഔട്ട്പുട്ടിൽ എന്തായിരിക്കും ഒന്ന് ഹൈ ആയിരിക്കില്ലേ അപ്പൊ ഇവിടെ സീറോ സീറോ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ് ഒരു വാല്യൂ ഹൈ ആകുന്നുണ്ട് അല്ലെ സീറോക്ക് ഹൈ ആണ് ദെൻ സീറോ വണ്ണ് കൊടുക്കുമ്പോൾ എന്താണ് വണ് ഹൈ ആണ് ദെൻ വൺ സീറോ കൊടുക്കുമ്പോൾ എന്താണ് ടു ഹൈ ആണ് വൺ വണ്ടുക്കുമ്പോൾ എന്താണ് ത്രീ ഹൈ ആണ് അല്ലെ അപ്പൊ ഇൻപുട്ട് ഏതൊരു വാല്യൂ എടുത്താലും ഔട്ട്പുട്ടിൽ എന്തായിരിക്കും ഒന്ന് ഹൈ ആയിരിക്കും ഡി കോഡിങ് ഫംഗ്ഷൻ എങ്ങനെ ചെയ്താ നമുക്ക് സീറോ സീറോ അല്ലെ സീറോ സീറോ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തു അപ്പൊ എ സീറോ എ വൺ എന്ന് ചെയ്തു ദൻ സീറോ വണ് അല്ലേ സിറോ ഒക്കെയാണ് സീറോ അപ്പൊ എ സീറോയ്ക്ക് കോംപ്ലിമെന്റ് എടുക്കും എ വണ് അതേപോലെ കോംപ്ലിമെന്റ് എന്ന് ഇവിടെ വണ് എ സീറോയ്ക്ക് അല്ലേ അതേപോലെ എ വണ് എന്താണ് കോംപ്ലിമെന്റ് അല്ലേ ആ സീറോ എ വൺ കോംപ്ലിമെന്റ് അല്ലെ രണ്ടും വൺ ആ എന്ത് ചെയ്യും എ സീറോ എ വണ്ണം എന്ന് എഴുതും ഇങ്ങനെയാണെന്തു ചെയ്യുക ഡി കോഡിം ഫങ്ങ്ഷൻ എഴുതുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഡി കോഡിം ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ നമുക്കൊരു ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം സോ ആ ഒരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു ലോജിക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം അപ്പൊ ഇതാണെന്ത് ഒരു ടു ഫോർ ബിറ്റ് ഡി കോഡിന്റെ ലോജിക്ക് ഡയഗ്രാം ഇത് കോംപ്ലിമെന്റ് ആണ് എ സിറോ കോംപ്ലിമെന്റ് എ വൺ ആണ് എ സിറോ എ വൺ കോംപ്ലിമെന്റ് ആണ് എ സിറോ എ വൺ ആണ് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാല് ലോജിക് ഗേറ്റ്സ് ഉപയോഗിച്ചാൽ നാല് ലോജിക് ഗേറ്റ്സും രണ്ട് ഇൻവേർട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കൊരു ലോജിക് ഡയഗ്രം കോൺസെപ്റ്റ് ചെയ്യാം അപ്പൊ ഇത് എ സെറോ ആണെങ്കിലും എന്ത് ചെയ്യും ഇത് എ സിറോ കോംപ്ലിമെന്റ് ആണ് അല്ലേ ഇത് എ വൺ ആണെങ്കിൽ ഇത് എ വൺ കോംപ്ലിമെന്റ് പിന്നെന്ത് ചെയ്യും ഇൻപുട്ട് അല്ലെ ഗേറ്റിലേക്ക് എന്ത് ചെയ്യും ഇൻപുട്ട് കൊടുത്താൽ മതി അടുത്താണ് ത്രീ ബിറ്റ് ഡീകോഡർ ബിറ്റ് ഡീകോഡർ ഹാസ് ഇൻപുട്ട് ലൈൻസ് ആൻഡ് ഔട്ട്പുട്ട് ലൈൻ മൂന്ന് ഇൻപുട്ട് ലൈൻസും എട്ട് ഔട്ട്പുട്ട് ലൈൻ ഉള്ള ഒരു ഡീകോഡർ ബിറ്റ് ഡീകോഡർ മൂന്ന് ഇൻപുട്ട് ലൈൻസും എട്ട് ഔട്ട്പുട്ട് ലൈൻസ് ഉള്ള ഒരു ഡീകോഡർ കോർഡർ ആണെന്റ് ത്രീ ബിറ്റ് ഡീകോഡർ കോഡർ ഇവിടെ ഫിഗറിൽ നോക്കിയാൽ കാണില്ലേ മൂന്ന് ഇൻപുട്ടാണ് എ സീറോ എ വൺ എ ടു ഉണ്ട് എയ്റ്റ് ഔട്ട്പുട്ട് പുട്ട് സീറോ മുതൽ സെവൻ വരെ എയ്റ്റ് ഉണ്ട് ദാറ്റ് ഈസ് ഗേറ്റ്സ് ടു ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ബിറ്റ്സ് മൂന്ന് ബിറ്റ്സിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ഡീകോഡ് ചെയ്യാൻ വേണ്ടി എത്ര ഗേറ്റ്സ് ആവശ്യമുള്ളത് എട്ട് ഡീ കോഡിംഗ് ഗേറ്റ്സ് ആണ് ആവശ്യമുള്ളത് മൂന്ന് ബിറ്റ്സിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ഡീകോഡ് ചെയ്യാൻ വേണ്ടി എത്ര ഗേറ്റ്സ് ആണ് ആവശ്യമുള്ളത് എട്ട് ഡീകോഡിംഗ് ഗേറ്റ്സ് ആണ് ആവശ്യമുള്ളത് ഫോർ എനി ഗിവൺ കോളോണീസ് ഇൻപുട്ട് അപ്പൊ ഇൻപുട്ടിൽ എന്തൊരു കോഡ് കൊടുത്താലോ ഔട്ട്പുട്ടല്ലേ എട്ടെണ്ണത്തിൽ എന്ത് ചെയ്യും ഒന്ന് എന്തായിരിക്കും ഹൈ ആയിരിക്കും അല്ലെ എട്ടെണ്ണത്തിൽ എന്ത് ചെയ്യും ഒന്ന് ഹൈ ആയിരിക്കും ഇപ്പൊ ഇൻപുട്ടിൽ എന്തൊരു കോഡ് കൊടുത്താലും എട്ട് ഔട്ട് പുട്ടിൽ ഒന്ന് എന്തായിരിക്കും എപ്പോഴും ഹൈ ആയിരിക്കും ഇതാണ് ഒരു ത്രീ ബിറ്റ് ഡീ കോഡറിന്റെ ട്രൂത്ത് ടേബ് അല്ലെ ഇപ്പം ത്രീ ബിറ്റ് ഡി കോഡറിന് എന്തൊക്കെ ഉണ്ട് മൂന്ന് ഇൻപുട്ടുണ്ട് അല്ലേ മൂന്ന് എ സീറോ എ വൺ എ ടു പറഞ്ഞാൽ മൂന്ന് ഇൻപുട്ടുണ്ട് എട്ട് ഔട്ട്പുട്ടുണ്ട് അല്ലെ സീറോ മുതൽ സെവൻ വരെ എട്ട് ഔട്ട് പുട്ടുണ്ട് അപ്പൊ ഏതൊരു ഇൻപുട്ട് കൊടുത്താലും അല്ലേ പെ എ സീറോക്ക് സീറോ എ വണ്ണ് സീറോ എ ടു സീറോ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും ഔട്ട് പുട്ടിൽ ഒന്ന് എന്തായിരിക്കും ഹൈ ആയിരിക്കും ഇവിടെ സീറോ ഹൈ ആണ് ഇവിടെ വൺ ഹൈ ആണ് അല്ലെ പിന്നെ ടു ഹൈ ആണ് അങ്ങനെ എന്ത് ചെയ്യും ഔട്ട്പുട്ടിൽ ഒന്ന് എന്തായിരിക്കും എപ്പോഴും ഹൈ ആയിരിക്കും അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ ഡീകോഡിംഗ് ഫംഗ്ഷൻ ചെയ്താല്ലേ ഇവിടെ സീറോ ആയുണ്ട് നമുക്ക് എല്ലാത്തിനും കോംപ്ലിമെന്റ് ചെയ്ത അല്ലെ എ സെറോ കോംപ്ലിമെന്റ് എവൺ കോംപ്ലിമെന്റ് ഏറ്റു കോംപ്ലിന്റ് ഒന്നിച്ച് നമുക്ക് ചെയ്താ ദെൻ ഇവിടെ എ ടൂന് മാത്രമേ കോംപ്ലിമെന്റ് ഇല്ലാത്തുള്ളൂ എ സിറോയ്ക്കും എവണിനും കോംപ്ലിമെന്റ് അല്ലേ അപ്പൊ എ സിറോ എവൺ കോംപ്ലിമെന്റ് ഏറ്റവും അങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് ഡി കോഡിയും ഫംഗ്ഷൻ ചെയ്താ ഈ ഡി കോഡിയും ഫംഗ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ലോജിക് ഡയഗ്രാം വരയ്ക്കല്ലേ ഇവിടെ എന്ത് ഗേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻ ഗേറ്റ് അല്ലെ ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഗേറ്റും അതുപോലെ തന്നെ ഒരു ഇൻവേട്ടറും കൂടെ വെച്ചാൽ മതി അല്ലേ നമുക്ക് കോംപ്ലിമെന്റ് കിട്ടാൻ ഇവേർട്ടറും ആൻഗേറ്റും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ലോജിക് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം സോ ഒരു ത്രീ ബിറ്റ് ഡി കോറിന്റെ ലോജിക് ഡാഗ്രാം ഇങ്ങനെയാണ് നമുക്ക് കിട്ടും അല്ലെ ഇത് എ സീറോ ആണ് ദി എ സീറോ കോംപ്ലിമെന്റ് ആ അല്ലെ ഇത് എ വൺ ആണ് ദി എ വൺ കോംപ്ലിമെന്റ് ആണ് ഇത് എ ടു ആണ് ദി എ ടു കോംപ്ലിമെന്റ് അല്ലെ അത് നമുക്കൊരു ആൻഗേറ്റിലേക്ക് കൊടുത്താൽ മതി അല്ലേ നമുക്ക് ഫസ്റ്റ് ആൻഗേറ്റിൽ എ സീറോ എ വൺ എ ടു കോംപ്ലിമെന്റ് അങ്ങനെ നമുക്ക് എട്ട് ആൻഗേറ്റ് എന്ത് ചെയ്യാം നമുക്ക് വരയ്ക്കാം